നമസ്കാരം. എഡിയും നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും മൊഴിയെടുക്കാനായിട്ട് ഇന്ന് അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഈ പത്തനംതിട്ടയിലേക്ക് ഈ അന്വേഷണ സംഘം പോകുമ്പോൾ തന്നെ നമുക്കൊക്കെ ചില സൂചനകളുണ്ട്. കാരണം മഞ്ജുഷയ്ക്ക് പലതും തുറന്നു പറയാനുണ്ട്. മഞ്ജുഷ കലക്ടർക്കെതിരെ നിശിതമായ വിമർശനമാണ് നടത്തിയത്. കലക്ടർക്കെതിരെ തെളിവുകളും കുടുംബത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്നു. എത്രയൊക്കെ സംസാരിച്ചാലും എത്രയൊക്കെ പറയുമ്പോഴും ചുരുളഴിയാതെ പോവുകയാണ് ഈ കേസ്. ഇപ്പോൾ ദിവ്യയും പറയുന്നു, പി പി ദിവ്യയും പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന്. ദിവ്യയും പാർട്ടിയും തമ്മിലുള്ള പടലപ്പിണക്കം വലുതായി കൊണ്ടിരിക്കുകയാണ്. ദിവ്യയും ശശിയും തമ്മിലുള്ള ബന്ധവും വഷളായി കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ദിവ്യയുടെ എല്ലാമായിരുന്നു ഈ പി ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറയാതെ ഇരിക്കാനും വയ്യ. ദിവ്യയ്ക്ക് സത്യത്തിൽ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ? ദിവ്യയ്ക്കെതിരെ ചില കൊലപാതക ശ്രമങ്ങൾ നടന്നേക്കാമെന്നുള്ള സൂചനകളുമൊക്കെ ഈ സമയത്ത് പുറത്തു വരികയാണ്. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കണ്ണൂർ ഗോത്ര പാർട്ടിയിൽ നിന്ന്, അങ്ങനെ തന്നെ പറയണം, കണ്ണൂരിലെ സി പി എമ്മിന് ഒരു ഗോത്ര സ്വഭാവമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്, ആ പാർട്ടിയിൽ നിന്ന് ഇത്രയേറെ പാർട്ടിയോട് ചേർന്ന് നിന്ന ദിവ്യക്കെതിരെ ഒരു വധശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ദിവ്യ അന്നത്തെ ദിവസം, ആ ദിവസം നവീൻ ബാബുവിനെ അപമാനിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നു. നവീൻ ബാബുവിനെ അപമാനിക്കുക എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ ആവശ്യം കൂടിയായിരുന്നു. കാരണം അവർ പറഞ്ഞിട്ട് കേൾക്കാത്തത് സി പി ഐയിലെ ചില നേതാക്കൾ പറഞ്ഞപ്പോൾ കേൾക്കുകയും ആ കാര്യങ്ങൾ നടന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. സത്യത്തിൽ ആ എൻ ഒ സി നൽകിയത് അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ അത് നിയമപരമായി തന്നെ രേഖകൾ കിട്ടിയത് കൊണ്ടാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അത് ഒപ്പിട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഒരിക്കലും അതിന് മുതിരില്ല. അതിന് അദ്ദേഹത്തെ ആരൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും അദ്ദേഹം അതിന് മുതിരില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ സർവീസ് റെക്കോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴാണ് ദിവ്യയ്ക്ക് ഇത്തരത്തിലൊരു കാര്യം, അത്തരത്തിലൊരു ഈഗോ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ദിവ്യ ടി വി പ്രശാന്തനും കളക്ടറും ഒക്കെ ഒരു ഭൂമാഫിയ ക്വാറി ഇടപാടിലെ കണ്ണികളാണ് എന്നുള്ള, ബിനാമികളാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകം തന്നെ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദിവ്യ അത്ര പുണ്യവളത്തിയൊന്നുമല്ല. ദിവ്യക്കിതിലും പങ്കുണ്ട്. പക്ഷേ ദിവ്യ കൊല്ലപ്പെടും നവീൻ ബാബു എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ ചില സമയങ്ങളിലൊക്കെ സംശയാസ്പദമായിരിക്കുകയാണ്. കാരണം നവീൻ ബാബുവിനെ അപമാനപ്പെടുത്തി നവീൻ ബാബുവിനെ പൂർണ്ണമായിട്ടും ഒരു വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കി അദ്ദേഹത്തിൻ്റെ സർവീസ് തീരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കുക സർവീസിൽ നിന്ന്, അതായത് ഒരു രൂപ പോലും അദ്ദേഹത്തിന് കിട്ടാത്ത രീതിയിൽ, സർവീസിന് ശേഷം പെൻഷനും ബാക്കിയുള്ള ആനുകൂല്യങ്ങളും ഒന്നും കിട്ടാത്ത രീതിയിൽ പുറത്താക്കുക എന്നുള്ള ഈഗോ, ആ ഒരു ലക്ഷ്യം ദിവ്യയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ദിവ്യയെ കരുവാക്കി സി പി എമ്മിൻ്റെ തന്നെ ചില നേതാക്കൾ ഈ കൊലപാതകം നടത്തി എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ, ചില സംശയങ്ങളൊക്കെ ഈ സമയത്ത് പുറത്തു വരികയാണ്. അവിടെ അന്ന് കൊലപാതകം നടന്ന വീട്ടിലേക്ക് ആദ്യം എത്തുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടുള്ള ശ്രീജിത്തും ഗൺമാനും ഡ്രൈവറും ഒക്കെയാണ്. ഇവർ വന്നിട്ട് ഇവർ പറയുന്നത് ആദ്യം എത്തുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് എന്നുള്ളതാണ്. ആരുമായിക്കോട്ടെ, അവർ വന്ന സമയത്ത് തന്നെ വാതിൽ തുറന്നു കിടക്കുന്നു. സ്വാഭാവികമായും ഒരു വാതിൽ തുറന്നു കിടക്കുമ്പോൾ നമ്മൾ, അവർക്ക് അത്രയേറെ നവീൻ ബാബുവിനോട് അടുപ്പമുണ്ട്, പരിചയമുണ്ട്, സ്ഥിരം കാണുന്നവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വിളിച്ചുകൊണ്ട് സാധാരണ ഒരു പൊതുവെയുള്ള ഒരു രീതി അനുസരിച്ച് സാധാരണ വീടിനുള്ളിലേക്ക് കയറി ചെല്ലാം, സാറേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കയറി ചെല്ലാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം ഇവർ നടത്താതിരുന്നത്? എന്തുകൊണ്ടാണ് അവിടെ ഒരു ആശങ്ക അവർക്കുണ്ടായത്? അതിൽ പിന്നിൽ ഇവർക്ക് ചില വ്യക്തമായ താല്പര്യങ്ങൾ, അവിടെ ചിലതൊക്കെ നടന്നു എന്നുള്ളത് ഇവർക്കറിയാമായിരുന്നു. അതല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന് ഇവർക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നു. ഇതെല്ലാം ഇനിയും ചുരുളഴിയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഈ കൊലപാതകത്തിന് പിന്നിലെ
സത്യാവസ്ഥ പുറത്തു വരേണ്ടത് ഇപ്പോൾ ദിവ്യയുടെ കൂടി ആവശ്യമായി മാറുന്നുണ്ട്. കാരണം ദിവ്യക്കെതിരെയാണ്, ദിവ്യയിലേക്കാണ് ഇതെല്ലാം തന്നെ വന്നു ചേരുന്നത്. ടിവി പ്രശാന്തനില്ല, കളക്ടർ ഇല്ല, പക്ഷേ ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി ഇരുളടയുകയും ദിവ്യക്ക് എതിരായിട്ട് പാർട്ടിയിലെ ഉന്നതരും ഒക്കെ ചേർന്ന് നിൽക്കുകയാണ്. പി ശശി ദിവ്യയെ സംരക്ഷിക്കുന്നു എന്നൊരു വാദം നമ്മൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവിടെയും ദിവ്യയ്ക്ക് തന്നെ പാർട്ടിയിൽ തരം താഴ്ത്തിയതിൽ ഉൾപ്പെടെ, അതുമാത്രമല്ല ഇതിനു പിന്നിൽ ചില സംശയങ്ങളൊക്കെ ദിവ്യയ്ക്കും തോന്നിത്തുടങ്ങിയെന്നുള്ളതൊക്കെ കണ്ണൂർ കേന്ദ്രീകരിച്ച് ചില പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദിവ്യയ്ക്ക് എന്തായാലും ദിവ്യ അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങിയതിന് ശേഷം 24 ചാനൽ ലേഖകനെ വിളിച്ച് ഒരു വെള്ളപൂശൽ അഭിമുഖമൊക്കെ നടത്തിയത്. അതിലും ദിവ്യയെ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം, ഞാൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം, കാരണം താനല്ല ഇതിന് പിന്നിൽ എന്നുള്ളത് പുറത്തു വരണം. താൻ ഇത് ചെയ്തു, അപമാനിച്ചു, ആ മീറ്റിംഗിൽ പോയി താൻ ഇത്തരത്തിൽ പറഞ്ഞു എന്നുള്ളത് അവർ സമ്മതിക്കുമ്പോൾ തന്നെ ഇതിന് പിന്നിൽ, ഈ കൊലപാതകത്തിന് പിന്നിൽ താനല്ല എന്ന് പറയുന്നു. പക്ഷേ ഇവർ ഇവരൊക്കെ ഇടയിലുള്ള ഭൂമി ഇടപാടുകളും പമ്പ് ഇടപാടും ക്വാറി മാഫിയ ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും ഒക്കെ വലുതാണ്. അങ്ങനെയുള്ള കണ്ണികളിൽ വെച്ച് നോക്കുമ്പോൾ CPMലെ പല ഉന്നതർക്കും ഏറ്റവും താഴെ തട്ടിൽ തന്നെയാണ് ദിവ്യയുള്ളത്. അപ്പോൾ ദിവ്യയിൽ മാത്രം ഈ കാര്യം കേന്ദ്രീകരിച്ച് ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിട്ട് ദിവ്യയ്ക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ഈ തോന്നിത്തുടങ്ങി എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന് വ്യക്തമായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ TP യുടെ വധം പോലെ തന്നെ, അതുമല്ലെങ്കിൽ നവീൻ ബാബുവിന് സംഭവിച്ചതുപോലെ തന്നെ ഒരു സംഭവം, ആ ഒരു ജീവഭയം അവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദിവ്യയും മിക്കവാറും നാടുവിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നു. കാരണം ജീവനിൽ ആർക്കാണ് ഭയമില്ലാത്തത്? എന്തായാലും ദിവ്യ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുകയാണെങ്കിൽ ദിവ്യ മാത്രമായിരിക്കില്ല, ദിവ്യയുടെ ഈ ഒരു കാര്യമായിരിക്കില്ല മരണത്തിന് പിന്നിലുള്ളത് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. കളക്ടർക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മൊഴി മാറ്റിയതും പിന്നീട് മാറ്റി പറഞ്ഞതും. കളക്ടറും ഈ പാർട്ടി ഉന്നതന്മാരായിട്ടും ഒക്കെ ചേർന്ന് മറ്റു ചില തരികിട ഇടപാടുകൾ അതായത് ചട്ടലംഘനം നടത്തിക്കൊണ്ടു തന്നെയുള്ള പാർട്ടിക്കും അവർക്കും കളക്ടർക്കും ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ദിവ്യയുമായി കേന്ദ്രീകരിച്ച് ചെയ്തിട്ടുണ്ട്. ദിവ്യയുമായി കേന്ദ്രീകരിക്കാതെ മറ്റു വഴികളിലൂടെ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ദിവ്യയ്ക്ക് അറിയണമെന്നില്ല. ആ ദിവ്യയ്ക്ക് അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദിവ്യയിലേക്ക്, ദിവ്യ ഈ പറയുന്ന ഒരു സാഹചര്യം, ദിവ്യയുടെ ഈ ഒരു എന്താ പറയുക വഴിവിട്ട ഈ ഒരു പ്രവൃത്തി, അതായത് ഈ പൊതു ആ ഒരു മീറ്റിങ്ങിൽ ചെന്ന് നിന്ന് ക്യാമറമാനെയൊക്കെ ഉൾപ്പെടെ വീഡിയോഗ്രാഫറെ ഉൾപ്പെടെ കൊണ്ടുവന്ന് അവരെടുത്ത ആ വീഡിയോയൊക്കെ ലീക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ളത് അദ്ദേഹത്തെ കൊല്ലാൻ തക്കം പാർത്തിരുന്നവർക്ക് ഒരു വഴി തുറന്നു കിട്ടിയ പ്രതീതിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയായിരിക്കണം അവർ കൃത്യമായി ആ ഒരു സമയം വീണ് കിട്ടിയ സമയം പാഴാക്കി കളയാതെ അന്നേക്കന്ന് തന്നെ അദ്ദേഹത്തെ തീർത്തത് എന്ന് വേണം പറയാൻ. അപ്പോഴും മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ബാക്കിയുള്ളവർക്കും, കളക്ടർ പോലും എത്തിയെന്നാണ് പറയുന്നത്, കളക്ടർ പോലും അവിടേക്ക് എത്തി എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരാണോ ആദ്യം എത്തിയത്, ആരാണ് അവിടെ നിന്നുള്ള തെളിവുകൾ നശിപ്പിച്ചത്, തുറന്നിട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരാൾ ആത്മഹത്യ, മുറി തുറന്നിട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്, മാത്രമല്ല അവിടെ ആത്മഹത്യ കുറിപ്പ് ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായും ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ കുറിപ്പ് വയ്ക്കുക എന്നുള്ളത്. അത്തരത്തിലൊരു ആത്മഹത്യയെക്കുറിപ്പ് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജിത്തോ ഗൺമാനോ ഡ്രൈവറോ ആരെങ്കിലും എടുത്തു മാറ്റിയോ, അങ്ങനെയുള്ള സംശയങ്ങളും ഇവിടെ ഉയർന്നു വന്നതാണ്. പക്ഷേ അതൊന്നും പിന്നീട് ചർച്ചയായി മാറിയില്ല. എന്തുകൊണ്ടാണ് അവിടെ അത്തരത്തിലൊരു ആത്മഹത്യയെക്കുറിപ്പ് വരാനുള്ള സാധ്യതയില്ല? കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നുള്ളതിൻ്റെ പല തെളിവുകളുമൊക്കെ
വരേണ്ടതാണ്. പക്ഷേ കേരള പോലീസ് അന്വേഷിച്ചിട്ട് ഈ തെളിവുകൾ കിട്ടുന്നില്ല. അത് കേരള പോലീസിന്റെ കഴിവുകേടല്ല, മറിച്ച് ഇതിൽ ദിവ്യക്കും അപ്പുറമുള്ള അതുക്കും മേലെയുള്ള ഉന്നതർ ചേർന്ന് നടത്തിയ ഈ കൊലപാതകം ദിവ്യയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അവർ മാറി നിൽക്കുകയും അവർ രക്ഷപ്പെടാൻ ഒരുക്കുകയും ചെയ്ത വഴിയുടെ ഭാഗമായതുകൊണ്ടാണ്. ഒരു SHO അന്വേഷിച്ചാൽ പോലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ ഇതിനകം തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേനെ. അത്ര കഴിവുകെട്ടവരെയല്ല കേരള പോലീസ്. അവർ എത്രയോ കേസുകൾ, നിസംശയം ചില SHOമാർ പോലും എത്രയോ കേസുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അതിൻ്റെ യഥാർത്ഥ കൊലയാളിയെ, എത്ര പേർ പ്രതികളെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, കുറ്റവാളികളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനഃപൂർവ്വം കൈകാലുകൾ അവരുടെ കെട്ടിയിട്ടു. ആ കെട്ടിയിട്ടത് ആർക്ക് വേണ്ടിയാണ്? ദിവ്യയ്ക്കും അപ്പുറമുള്ള ഇതിൽ ഈ കൊലപാതകത്തിൽ വ്യക്തമായ പങ്കുള്ള ഉന്നതന്മാരെ രക്ഷിക്കാൻ വേണ്ടി. അവിടെ പേശാശി ദിവ്യയെ കൈയൊഴിയുകയാണ് ചെയ്തത്. ഈ ഒരു സംഭവം ഉണ്ടായി, ഇത് ലീക്കാവും, ഇത് പ്രശ്നമാവും എന്ന് കണ്ടതോടുകൂടി തന്നെ AKG സെന്ററിൽ വെച്ചിട്ട് ആ ലെറ്റർ തയ്യാറാക്കുന്നു. ഈ കാര്യങ്ങൾ ദിവ്യയെക്കാളുമൊക്കെ ചില കാര്യങ്ങൾ അറിയാവുന്നത് TV പ്രശാന്തനും കളക്ടർക്കും ഒക്കെ തന്നെയാണ്. ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ്, ഗൺമാനാണ്, ഡ്രൈവർക്കാണ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കൊക്കെ മേൽ പറഞ്ഞതുപോലെ എന്തിനായിരുന്നു വീട്ടിൽ കയറാൻ ഭയം ഉണ്ടായിരുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് അദ്ദേഹത്തിന്റെ കൊല നടത്തിയവർക്ക് വീടിൻ്റെ അകത്ത് നിന്ന് കുറ്റിയിടാനുള്ള ഒരു സാധ്യത ആ സമയം ഉണ്ടായിരുന്നില്ല. ഈ കൊല നടന്നിരിക്കുന്നത് എന്തായാലും വെളുപ്പിനാണ്. കാരണം അദ്ദേഹം തൻ്റെ ഭാര്യയുടെയും മകളുടെയും ഫോൺ നമ്പറുകൾ ചിലർക്ക് അയച്ചു, വാട്സപ്പായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം അവിടെ ചില ഭീഷണിപ്പെടുത്തലുകൾ അന്ന് ആ വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. അദ്ദേഹം മുനീശ്വരൻ കോവിലിൽ ഇറങ്ങിയത് തൻ്റെ സുഹൃത്തിനെ കാണാനാണ് എന്നാണ് ഡ്രൈവറോട് പറഞ്ഞത്. പിന്നീട് വന്ന ഈ സുഹൃത്താണോ ഈ കൊലപാതകി എന്നുള്ളതിൽ നമുക്ക് വ്യക്തതയില്ല, അതൊക്കെ തെളിയേണ്ട കാര്യമാണ്. എന്തായാലും ഇവരും ആരാണോ കൊലപ്പെടുത്തിയത് അതിൽ പങ്കുള്ളവരുമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും അദ്ദേഹവുമായി ചില വാക്കു തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇത് മനസ്സിലായതോടുകൂടി തന്നെയാണ് അദ്ദേഹം തനിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം ആ വെളുപ്പിന് ഈ ഒരു മെസ്സേജ് ഒരുപക്ഷെ ഈ ഓഫീസേഴ്സിന് ഇട്ടുകൊടുത്തിട്ടുണ്ടാവുക. തനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഓഫീസേഴ്സിന് ഇട്ടുകൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ വെളുപ്പിന് അദ്ദേഹത്തിൻ്റെ കൊല നടത്തിയിട്ടുള്ളവർക്ക് അകത്ത് നിന്ന് ആ മുറി പൂട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി കാണില്ല എന്ന് വേണം അനുമാനിക്കാൻ. അതുകൊണ്ടാണ് ഈ പറയുന്ന ആളുകൾക്കൊക്കെ മുറി തുറ ആ വീട്ടിലേക്ക് കയറി നോക്കാനും ഒന്നിനും ധൈര്യമില്ലാതെ പോയത് എന്ന് വേണം കരുതാൻ. എന്തായാലും ദിവ്യ ഇതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നു എന്നുള്ള, അതായത് ഇതിൻ്റെ സത്യം തെളിയണം, താൻ ഇത് ചെയ്തിട്ടില്ല, തൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു പോയി, തന്നിൽ മാത്രം ഈ കേസ് ഒതുക്കി തീർക്കുന്നു, TV പ്രശാന്തൻ വരുന്നില്ല, കളക്ടർ വരുന്നില്ല, ഈ കേസിൻ്റെ ഫ്രണ്ടിലേക്കൊന്നും ഇവരെ കൊണ്ടുവരുന്നില്ല, ഇതെല്ലാം തന്നെ മാത്രം കേന്ദ്രീകരിച്ച് തൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന് ദിവ്യ തിരിച്ചറിയുകയാണ് ഇപ്പോഴൊക്കെ. അതുകൊണ്ടാണ് കണ്ണൂർ കേന്ദ്രീകരിച്ച് നമുക്ക് ദിവ്യ ഈ കൊലപാതകത്തിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ പുറപ്പെട്ടിറങ്ങുന്നു എന്നുള്ള വാർത്തകൾ പോലും വരുന്നത്. എന്തായാലും ദിവ്യയെ കേന്ദ്രീകരിച്ച് ചില കളികൾ, എന്തായാലും ദിവ്യ അറിയാത്ത ചില കളികൾ ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട്. ആ രഹസ്യങ്ങളൊന്നും പുറത്തറിയാതിരിക്കാനാണ് ആ ദിവസം തന്നെ കരുവാക്കി, ദിവ്യ പറഞ്ഞ ദിവസം തന്നെ കരുവാക്കി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തത്. ചില നീക്കുപോക്കുകൾ, ചില കാര്യങ്ങൾ ഒരുപക്ഷെ AD ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ, ഉദ്യോഗസ്ഥരെ അറിയിക്കുമോ എന്നൊക്കെയുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇവരുടെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ, ഈ ഉന്നതരുടെ പല രഹസ്യങ്ങളും അറിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തു വിടാം എന്നുള്ള ഭയത്തെ തുടർന്നാകാം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അതുമായി ഒരു കോംപ്രമൈസിങ്ങിനായിരിക്കാം ഈ സുഹൃത്ത് എത്തിയിട്ടുണ്ടാവുക എന്നും നമുക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. അങ്ങനെ ഒരു സാധ്യതയുമുണ്ട്. ആ സുഹൃത്ത് വന്ന് സംസാരിച്ചതിന് ശേഷം അതിൽ അദ്ദേഹം തന്നല്ലായിരുന്നിരിക്കാം. തുടർന്ന് മറ്റു ആരെങ്കിലും വന്നിട്ട് അദ്ദേഹവുമായി വീണ്ടും ഒരു ചർച്ച ഈ സമയത്തൊക്കെ നടത്തിയിട്ടുണ്ടാകാം. ആരവിടെ വന്നു, ആരവിടെ പോയി എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇതിൻ്റെയൊന്നും CCTV ദൃശ്യങ്ങൾ പോലും പോലീസ് പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം തന്നെ ഈ രഹസ്യങ്ങൾ
പുറമേക്കുള്ള ദിവ്യയ്ക്ക് അറിയാത്ത ഈ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ദിവ്യയെ കരുവാക്കിയാണ് ഇപ്പോൾ പാർട്ടി ആസൂത്രണം നടത്തുന്നത്. പാർട്ടി ദിവ്യയെ ഒറ്റുകൊടുക്കുന്നു, ദിവ്യയെ ഒറ്റപ്പെടുത്തുന്നു. ദിവ്യ ഇത് തിരിച്ചറിയുകയും ദിവ്യ ഇതിനെതിരെ പോരാടാൻ തീരുമാനിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ദിവ്യയുടെ ജീവനും ഈ സമയത്ത് അപകടത്തിലാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ, എ ഡി എമ്മിന്റെ ഭാര്യ മഞ്ജുഷയെ കാണാനായിട്ട് അമിത്ഷാ എത്തുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. അമിത്ഷാ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും മഞ്ജുഷ പറയുന്നത്, ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം എന്ന കാര്യമായിരിക്കും. CBI അന്വേഷണം വരുമ്പോൾ ദിവ്യ മാത്രമല്ല കുടുങ്ങുക, ദിവ്യയ്ക്ക് ചുറ്റും നിന്നവരും എല്ലാവരും കുടുങ്ങും. ഈ പറയുന്ന PV ഗോപിനാഥും ബാക്കിയുള്ള നേതാക്കളും ഒന്നും തന്നെ ഇതിനകം ഇതിൻ്റെ പുറത്തേക്കും ഇതിനുള്ളിലേക്കും വന്നിട്ടില്ല, ഈ കേസിലേക്ക് ഉൾപ്പെട്ടിട്ടില്ല. അവരൊക്കെ പലതരത്തിൽ TKK ദേവസ്വത്തിന്റെ ഭൂമിയൊക്കെ കയ്യേറിയിരുന്നവരാണ്. പക്ഷെ അവരിലേക്ക് ഒന്നും അന്വേഷണം പോകാതെ ഇതെല്ലാം ദിവ്യയിലേക്ക് മാത്രമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും കളക്ടർക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ട്. പ്രശാന്തന് ഇത്തരം കാര്യങ്ങൾ അറിയാം, പല ഭൂമി ഇടപാടുകളും ദിവ്യയ്ക്ക് അറിയാത്തതൊക്കെ ഇവർക്കും അറിയാം എന്ന് തന്നെ വേണം കരുതാനായിട്ട്. നന്ദി.